നമസ്കാരം. ക്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സിരിയയിൽ നടക്കുന്ന മത്സരത്തിൽ വമ്പന്മാരായ യുവന്റസ് കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ലാസിയോയാണ് യുവന്റസിന്റെ എതിരാളികൾ. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:15 യുവന്റസിന്റെ മൈതാനമായ അലയൻസ് അരീനയിൽ വെച്ചാണ് ഈയൊരു മത്സരം അരങ്ങേറുക. യുവന്റസിന്റെ അർജന്റീൻ സൂപ്പർ താരമായ പൗലോ ദിബാല അവസാനമായി സ്വന്തം മൈതാനത്ത് കളിക്കുന്ന ഒരു മത്സരം കൂടിയാണ് ഇത്. ഇതിനു മുന്നോടിയായി വൈകാരികമായ ഒരു വിടവാങ്ങൽ കുറിപ്പ് ഇപ്പോൾ യുവന്റസിന്റെ ആരാധകർക്ക് പൗലോ ദിബാല നൽകിയിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ ട്വിറ്ററിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ്: ശരിയായ വാക്കുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണിത്. നമ്മൾ ഒരുപാട് വർഷങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇക്കാലയളവിൽ ഒരുപാട് വൈകാരിക നിമിഷങ്ങൾ നമ്മൾ പങ്കിട്ടോ? ഇനിയും ഒരുപാട് വർഷങ്ങൾ നമ്മൾ ഒരുമിച്ചുണ്ടാകുമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. എന്നാൽ വിധി നമ്മളെ രണ്ട് വഴികളിലേക്കാണ് ഇപ്പോൾ തിരിച്ചു വിട്ടിരിക്കുന്നത്. യുവന്റസ് എനിക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങളെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. നിങ്ങളോടൊപ്പം യുവന്റസാണ് എന്നെ പക്വതയുള്ളവനാക്കിയതും പഠിപ്പിച്ചതും സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചതുമൊക്കെ. 7 മാന്ത്രിക വർഷങ്ങളാണ് നമ്മൾ ചിലവഴിച്ചത്. അക്കാലയളവിൽ നേടിയ 12 കിരീടങ്ങളും 115 ഗോളുകളും ആർക്കും എടുത്തു മാറ്റാനാവില്ല. എൻ്റെ ബുദ്ധിമുട്ടേറിയ സമയത്തും പിന്തുണച്ചതിന് ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. ഈ ജേഴ്സിയിലെ എൻ്റെ അവസാന മത്സരമാണ് വരാൻ പോകുന്നത്. സങ്കല്പിക്കാൻ കൂടി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണത്. പക്ഷേ ഇത് വിട പറയാനുള്ള സമയമാണ്. ഇതൊരിക്കലും എളുപ്പമല്ല. പക്ഷേ ഞാൻ തലയുയർത്തിക്കൊണ്ടാണ് കളം വിടുന്നത്. യുവന്റസിന് വേണ്ടി ഞാൻ എല്ലാം നൽകിക്കഴിഞ്ഞു എന്നെനിക്കറിയാം. ഇതാണ് ദിബാല ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, 2015 പാലർമോയിൽ നിന്നും യുവന്റസിലെത്തിയ താരം ഇപ്പോൾ ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ്. അദ്ദേഹം എങ്ങോട്ട് ചേക്കേറുമെന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ സിറിയയിലെ മറ്റൊരു വമ്പൻ ക്ലബ്ബായ ഇന്റർലേക്ക് ചേക്കേറുമെന്നാണ് റൂമറുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം.